വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് റോസാ ചെടിയുടെ പരിചരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നല്ല കുറേ ടിപ്സുകളും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും വീഡിയോസ് കാണുന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടയിലൊക്കെ റോസാ ചെടി നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കും ആ വീട്ടിൽ വന്ന് നട്ട് നോക്കാം. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ വളർത്തി ഒരു രണ്ട് മൂന്ന് നാല് ട്രിപ്പൊക്കെ പോകുണ്ടായി കഴിഞ്ഞ ശേഷം പിന്നെ അതങ്ങ് കൊഴിയും, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് പിന്നെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അറിയാത്തവരൊത്തിരി പേരുണ്ടാവും. അപ്പോൾ ഈ ഒരു റോസാ ചെടി നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം, നല്ല രീതിയിൽ വളം ചേർത്ത് കൊടുക്കാം, നല്ല രീതിയിൽ സൂര്യപ്രകാശം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില ബട്ടർ റോസുകൾ നമുക്ക് തൈ കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ചെടിയിൽ നിന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ നാട്ടു റോസ് ആണെങ്കിലും ബട്ടർ റോസ് ആണെങ്കിലും നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെട്ടിക്കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ല രീതിയിൽ ഏൽക്കാൻ നോക്കുക, കീടനാശിനികളൊന്നും വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെ തണ്ടുകളെല്ലാം മുറിച്ച് മാറ്റി നല്ല രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പൂക്കൾ, റോസാ ചെടിയിൽ പൂക്കൾ വാടിക്കഴിഞ്ഞാൽ മുറിച്ചു മാറ്റുക. പൂ വിരിഞ്ഞ് മുഴുവനായി കരിഞ്ഞു പോകുന്നതിന് മുന്നേ വാടിക്കഴിയുമ്പോൾ തന്നെ മുറിച്ചു മാറ്റുക. അത് എന്താണെന്ന് വെച്ചാൽ ചെടിയിൽ നിന്ന് പൂവിലേക്കുള്ള എനർജി പോവാതെ പുതിയ തളിരും മൊട്ടും ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ എവിടെ വെച്ച് കട്ട് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബട്ടർ റോസിൻ്റെ പൂവ് കട്ട് ചെയ്യുമ്പോൾ 5 ഇലയ്ക്ക് മുന്നേ വെച്ചിട്ട് ഇലകളുടെ മുകളിൽ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് 2 ദിവസം 3 ദിവസം ഒക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് അവിടെ പൊടിപ്പ് വന്നിട്ട് പുതിയ മുട്ടുകൾ അവിടെ രൂപപ്പെടും. അങ്ങനെ ആണ് നമുക്ക് റോസിലേക്ക് നിറയെ മുട്ടുകളും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പൂ ഉണ്ടായി കഴിഞ്ഞ ശേഷം കട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വരുന്നൊരു പ്രശ്നമാണ് മെയിനായിട്ട് ഒരു കളകൾ. കളകൾ റോസാ ചെടിയുടെ ചുവട്ടിൽ നിന്ന് കളകൾ മറിച്ച് മാറ്റി കളയുക. ചാണകം പോലുള്ള ജൈവവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തായാലും കളകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളകളെല്ലാം പറിച്ച് മാറ്റി നല്ല വൃത്തിയായിട്ട് നമ്മുടെ ചെടി ചട്ടി സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളെല്ലാം ആ ഇലകളെല്ലാം ആ എന്താ പറയുക കളകളെല്ലാം വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ കൊടുക്കുന്ന ഇതൊന്നും നമുക്ക് നമ്മുടെ റോസിന് കിട്ടില്ല. അപ്പം പിന്നെ അതുപോലെ നമ്മൾ ഈ കളകളുടെ ഇടയിൽ പുഴുക്കളും പ്രാണികളും എല്ലാം ഇരുന്ന് നമ്മുടെ ചെടി നശിപ്പിച്ചെടുക്കാനും ചാൻസാണ്. അതുപോലെ നമ്മുടെ പഴയ ചെടിയാണെങ്കിൽ തന്നെ നമ്മുടെ പഴയ ചെടി ഇപ്പോൾ പോയ ഒരു ചെടിയാണ്, ഫംഗസ് രോഗം വന്ന് പോയ ഒരു ചെടിയാണെങ്കിൽ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചുവട്ടിൽ രാസവളങ്ങളായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് പുതിയതായിട്ട് തൈകൾ വന്നു തുടങ്ങും. ഒരിക്കലും നമ്മൾ അതിൻ്റെ ഇല കമ്പൊന്നും ഒടിച്ച് കളയാതെ അത്യാവശ്യം ഇലകളിൽ മാത്രം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ വരുന്ന ഇലകളെല്ലാം നല്ല തളിർത്ത് നല്ല പുതിയ ഇലകളായിട്ട് നമുക്ക് വളർന്നു കിട്ടും. നമുക്ക് സാധാരണയായിട്ട് റോസാപ്പൂവിനെ എപ്പോഴും പെട്ടെന്ന് മുട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള ചെറിയൊരു വളമാണ് മുട്ടത്തോട്. അത് ഏറ്റവും നല്ലൊരു
ഒരു എന്താ പറയുക ഒരു വളമാണ് ഈ മുട്ടത്തോട്. അത് നമുക്ക് മിക്സിയിൽ വെച്ച് പൊടിച്ചാണെങ്കിലും ഇട്ട് കൊടുക്കാം, കൈവെച്ച് ഞെരടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം റോസ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ചോട്, ചെടിയുടെ ചോട് എപ്പോഴും വേരിൽ നിന്ന് കുറച്ച് മാറിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ രാസവളങ്ങൾ എന്നായിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ രാസവളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്പം മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് NPK വളങ്ങളും കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. 19 ഒക്കെ വളരെ നല്ലതാണ് ചെടിക്ക് കൊടുക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം കൂടി പറയുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അതുപോലെ തന്നെ മണ്ണ്, മണ്ണ് ഒരു മെയിനായിട്ടൊരു പ്രധാന ഘടകമാണ് റോസാ ചെടിയുടെ ചുവട്ടിൽ മണ്ണ് ഇളക്കി കൊടുക്കുക എന്നത്. നിലത്ത് നട്ട ചെടിയാണെങ്കിലും ചട്ടിയിൽ നിൽക്കുന്ന ചെടിയാണെങ്കിലും അല്പം മാറി വേരിനോട് അല്പം മാറി അതിന് ശേഷം നമ്മൾ വേര് പൊട്ടാതെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. മണ്ണ് ഇളക്കിയില്ലെങ്കിൽ മണ്ണ് ഉറച്ച് കട്ടിയായി പോയി കഴിഞ്ഞ ശേഷം പോയാൽ അത് വേരിലേക്കും വളമൊന്നും കിട്ടാതെ വേണ്ട വിധം നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല. വളങ്ങളായിട്ട് നമുക്ക് സവാളത്തൊലി, അതുപോലെ തന്നെ തേയിലച്ചണ്ടി, ഉള്ളിത്തൊലി, സവാള എന്തൊക്കെയാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് വരുന്നത് അതെല്ലാം നമുക്ക് ഉണക്കിയെടുത്തതിന് ശേഷം ചുവട്ടിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി വേസ്റ്റ്, നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് അരച്ച് ചേർക്കാം. നമ്മളിപ്പോൾ സവാള തൊലി ഉണ്ടാവും, പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പച്ചമുളക്, ഇഞ്ചി, അങ്ങനെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയാണോ പച്ചക്കറി വേസ്റ്റ് വരുന്നത് അത് നമുക്ക് മിക്സിയിൽ വെച്ച് അരച്ചെടുത്തതിന് ശേഷം അതൊരു ബോട്ടിലൊഴിച്ച് അത് കുറച്ച് വെള്ളം നേർപ്പിച്ച് 2 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അത് നീട്ടി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് വളരെ നല്ലതാണ്. അത് നമ്മുടെ ചെടി നന്നായിട്ട് പൂക്കാനും നാട്ടു റോസൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാവും. അത് ചെടിച്ചട്ടിയിൽ വെച്ച് വളർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് വളങ്ങളായിട്ട് കൊടുക്കേണ്ടത് ഉണക്കച്ചാണകപ്പൊടി പൊടിച്ചത്, ഉള്ളിത്തൊലി. ഉള്ളിത്തൊലി നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പഴത്തൊലി നമുക്ക് പീസസ് ആക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. റോസ ചെടിക്ക് നമുക്ക് ലിക്വിഡായിട്ടുള്ള വളങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ. ലിക്വിഡായിട്ട് വളങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സവാളത്തുള്ളി വെള്ളത്തിലിട്ടത് ഒഴിച്ചു കൊടുക്കാം, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ പൊടിച്ചത്. ഉലുവ പൊടിച്ചിട്ട് കഞ്ഞിവെള്ളത്തിലിട്ട് ഊറിയ വെള്ളം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഊറിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവാത്ത പൂക്കളൊന്നും ഉണ്ടാവാത്ത റോസിൽ ഒഴിച്ചു കൊടുക്കണം, വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവ എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടിക്ക് വളരെ ഗുണമായിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ ചാണകവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്ക് കുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം തെളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും റോസ ചെടിക്ക് വളരെ നല്ലതാണ്. പച്ചച്ചാണകം കലക്കി ഒഴിക്കുന്നതും വളരെ നല്ലതാണ്. അങ്ങനെ നമുക്ക് റോസ ചെടിക്ക് ഇഷ്ടംപോലെ വളങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ റോസ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് റോസ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളം കൊടുക്കാം ശ്രദ്ധിക്കണം. ചൂടുകാലത്ത് എന്നും കൊടുക്കാൻ മറക്കരുത്. മഴക്കാലമാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. വെള്ളം കെട്ടി നിന്നാൽ ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാനും വേര് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. റോസയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചുവട്ടിൽ മാത്രം ഒഴിക്കാതെ ഇലകളിലും സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പം പുതിയൊരു ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീപോട്ടിങ്. പുതിയതായിട്ട് വാങ്ങുന്ന റോസ ചെടി കൊണ്ടുവരുമ്പോൾ തന്നെ റീപോട്ട് ചെയ്യാതെ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ തണലത്ത് വെച്ചിട്ട് നമ്മുടെ വീടായിട്ടൊന്ന് ഇണങ്ങി ആ റോസ ചെടി ഒന്ന് ഇണങ്ങിയതിന് ശേഷം മാത്രം ഒരാഴ്ച കഴിഞ്ഞ ശേഷം നമ്മൾ റീപോട്ട് ചെയ്യുക. റീപോട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ആ നട്ട മണ്ണ് മാറ്റാതെ അതേപാടി തന്നെ നമ്മൾ വേറൊരു മണ്ണിലോട്ടെടുത്ത് വെച്ച് നട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആ റോസ ചെടി വളർന്നു കഴിഞ്ഞാൽ അതേ മണ്ണിൽ തന്നെ നമ്മൾ മേടിക്കുന്ന റോസ കമ്പിലോട്ട് ആ മണ്ണിലോട്ട് നട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുതിയ തൈ പൊടിച്ചു കിട്ടാനുള്ള എളുപ്പവഴിയാണ്. അതുപോലെ തന്നെ റോസാക്കമ്പ് നടുമ്പോൾ മുറിച്ചതിന് ശേഷം റോസാക്കമ്പ് മുറിച്ചതിന് ശേഷം ചെരിച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മണലിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കുന്ന റോസ് എല്ലാം പൊടിപ്പിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ആയി പോവുകയും ചെയ്യും, നിങ്ങൾക്ക് ബോറാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക.